സൗമ്യ വധക്കേസിൽ പുനഃപരിശോധനാ ഹർജി വീണ്ടും പരിഗണിക്കവേ സുപ്രീം കോടതിയിൽ നേരിട്ട് ഹാജരാകുമെന്ന് ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു. നോട്ടീസ് ലഭിച്ചെന്നും നവംബർ 11 തന്നെ മൂന്നംഗ ബെഞ്ച് മുൻപാകെ നേരിട്ടെത്തി വിശദീകരണം നൽകുമെന്നും ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു അറിയിച്ചു. ഇതോടെ നിയമചരിത്രത്തിലെ അസാധാരണ നടപടിക്കാണ് നവംബർ 11 തുറന്ന് കോടതി സാക്ഷ്യം വഹിക്കുക. നേരത്തെ ഗോവിന്ദസ്വാമിയെ കൊലക്കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കിയ സുപ്രീം കോടതി വിധിയെ പരസ്യമായി മുൻ ജസ്റ്റിസ് ഫേസ്ബുക്കിലൂടെ വിമർശിച്ചിരുന്നു. ഗോവിന്ദസ്വാമിയെ കൊലക്കുറ്റത്തിൽ നിന്നൊഴിവാക്കിയ സുപ്രീംകോടതി വിധിയിലെ അപാകത ചൂണ്ടിക്കാട്ടിയ മുൻ സുപ്രീംകോടതി ന്യായാധിപൻ മാർക്കണ്ഡേയ കട്ജു കോടതി മുമ്പാകെ നേരിട്ട് ഹാജരാകുമെന്നാണ് അറിയിച്ചത്. നവംബർ 11 കേരള സർക്കാരും സൗമ്യയുടെ അമ്മ സുമതിയും നൽകിയ പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുമ്പോഴാണ് മുൻ ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു സുപ്രീംകോടതിയിൽ ഹാജരാകുക. സുപ്രീംകോടതിയുടെ നോട്ടീസ് ലഭിച്ചെന്നും മുൻ സുപ്രീംകോടതി ജസ്റ്റിസ് വ്യക്തമാക്കി. സൗമ്യ കേസിൽ കഴിഞ്ഞ മാസം 15 നൽകിയ വിധി പുനഃപരിശോധിക്കണമെന്നും പരസ്യവാദ്യം വേണമെന്നും ജസ്റ്റിസ് കട്ജു ഫേസ്ബുക്കിലൂടെ അഭിപ്രായപ്പെട്ടിരുന്നു. സൗമ്യയുടെ മരണത്തിലേക്ക് വഴിവച്ച ക്ഷതങ്ങൾക്ക് കാരണക്കാരനായ ഗോവിന്ദസ്വാമിക്കെതിരെ IPC 300 പ്രകാരം കൊലക്കുറ്റം ചുമത്താവുന്നതാണെന്നും ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു പീപ്പിൾ TV അടക്കമുള്ള മാധ്യമങ്ങളിലൂടെയും പ്രതികരിച്ചിരുന്നു. ഈ നിലപാട് കോടതി മുമ്പാകെ ഹാജരായി വിശദീകരിക്കാനാണ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് തുറന്ന കോടതിയിൽ വാദം കേൾക്കവേ ആവശ്യപ്പെട്ടത്. സുപ്രീംകോടതി മുൻ ന്യായാധിപൻ തന്നെ കോടതി മുമ്പാകെ ഹാജരാകുന്നതിന് ഭരണഘടനാപരമായി വിലക്കുള്ളതിനാൽ ഹാജരാകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് മാർക്കണ്ഡേയ കട്ജു ആദ്യം നിലപാട് അറിയിച്ചിരുന്നത്. പിന്നീട് ഭരണഘടന അനുവദിക്കുകയാണെങ്കിൽ ഹാജരാകാമെന്നും ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു വ്യക്തമാക്കിയിരുന്നു. നിയമചരിത്രത്തിൽ അപൂർവമായാണ് മുൻ ന്യായാധിപൻ തന്നെ സുപ്രീംകോടതിയിൽ നേരിട്ട് ഹാജരായി വിധിയിലെ അപാകത ചൂണ്ടിക്കാട്ടുക. ന്യൂസ് ബ്യൂറോ, ദില്ലി.